നമസ്കാരം. വിഭാഗീയ പ്രശ്നങ്ങൾ ഏറെയുള്ള ജില്ലയായിരുന്നു മലപ്പുറം. ഇതിനെ തുടർന്നുള്ള രാജികളും അതിനോടനുബന്ധിച്ച കൂട്ട രാജികളും എല്ലാം അവിടെ തകൃതിയായി തന്നെ നടക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തുടർന്നുണ്ടായ വിഭാഗീയതയും നിലനിൽക്കുന്നതിനിടെ CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. 27 മുതൽ 29 വരെ തിരൂരങ്ങാടിയിലെ വാഗമൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് ഉയരാവുന്ന വിമർശനങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തി പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് നേതൃത്വം. 3 ദിവസവും മുഖ്യമന്ത്രി സമ്മേളന നഗരിയിലുണ്ടാകും. കോഴിക്കോട്ടെ കുറ്റ്യാടിയിലും മലപ്പുറത്തെ പൊന്നാനിയിലുമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അണികൾ പരസ്യമായി തെരുവിലിറങ്ങിയത്. പൊന്നാനി ഏരിയ കമ്മിറ്റിയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലയിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ തലവേദന. സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് പൊന്നാനിയിൽ വിഭാഗീയത ഉടലെടുക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TM സിദ്ദിഖിനെ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് പാർട്ടി അണികൾ പരസ്യമായി പ്രകടനം നടത്തി. P ശ്രീരാമകൃഷ്ണനെ വീണ്ടും മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ P നന്ദകുമാർ വിജയിച്ച ശേഷം ഇവിടുത്തെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷന് വെച്ചു. കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ TM സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അച്ചടക്ക നടപടിയും ഉണ്ടായി. അതോടെയാണ് പടലപ്പിളക്കം ആ മറ നീക്കി പുറത്തു വന്നത്. നൽകിയ മൊഴികളല്ല കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളത് എന്നായിരുന്നു സിദ്ദിഖിന്റെ പക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം. പൊന്നാനി ഏരിയ സമ്മേളനത്തിൽ മത്സരം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരമുണ്ടായി. ദിവസങ്ങൾക്കകം തന്നെ ഏരിയ കമ്മിറ്റിയിലെ 2 പേർ രാജിവെച്ചു. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി ഒരു ശമനമുണ്ടായത്. ജില്ലാ സമ്മേളനം കഴിയും വരെ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കരുതെന്ന ഒരു നിർദ്ദേശവുമുണ്ട്. പൊന്നാനിയെ കൂടാതെ പെരിന്തൽമണ്ണയിലെ തോൽവിയും ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. പെരിന്തൽമണ്ണയിലെ തോൽവി കിടയാക്കിയത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയും അതിലുണ്ടായ വീഴ്ചയുമാണെന്ന ഒരു വിമർശനവും സമ്മേളനത്തിൽ ഉയരാൻ ഒരു സാധ്യതയുണ്ട്. പിണറായി വിജയൻ സമ്മേളനത്തിൽ മുഴുവൻ സമയം ഉണ്ടാകുന്നതിനാൽ കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നേതൃത്വത്തിലുള്ളത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളിൽ ഒരിടത്തും PV അൻവർ MLA യുടെ പേരില്ലെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഓരോ ജില്ലകളിലെയും പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ CPM. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങൾ CPM നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം CPMൽ നിന്നും രാജിവെച്ച് CPIയിലേക്ക് നേതാക്കൾ പോകുന്നത് എന്ന് തന്നെയാണ്. അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വരുന്നവരെ CPI സ്വീകരിക്കരുതെന്ന് CPM നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഏവരെയും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കാനം രാജേന്ദ്രൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.